മാവോയിസ്റ്റുകളെയും മറ്റും നേരിടാൻ കാടിന്റെ മക്കളും സംസ്ഥാന പോലീസ് സേനയിലേക്ക്. സംസ്ഥാനത്താകെ തെരഞ്ഞെടുത്ത 72 പേരിൽ 8 പേർ മലപ്പുറം ജില്ലക്കാരാണ്. നിലമ്പൂർ ആദിവാസി മേഖലയിൽ നിന്നുള്ള 4 പുരുഷന്മാരും 4 വനിതകളുമാണ് പ്രത്യേക PSC വഴി സംസ്ഥാന പോലീസിൽ എത്തിയിരിക്കുന്നത്. ആദിവാസി മേഖലയിൽ നിന്നുള്ള അജില, സുനു, സന്ധ്യ, ചാന്ദിനി, സുതീഷ്, ബാബു സുരേഷ്, ബാബു സജിരാജ് എന്നിവരാണ് PSC ഉത്തരവുമായി മലപ്പുറം MSP യിലെത്തിയത്. ഇതിൽ അജില MCOM ബിരുദധാരിണിയും സുനു BA TTCയും സന്ധ്യ ഡിഗ്രി കോഴ്സും കഴിഞ്ഞവരാണ്. ചാന്ദിനി, സുരേഷ്, ബാബു, സജിരാജ് എന്നിവർ SSLCയും സുതീഷ്, ബാബു എന്നിവർ +2 പഠനവും പൂർത്തീകരിച്ചിട്ടുണ്ട്. MSP യിൽ എത്തിയ ഇവരെ കമാൻഡന്റ് P.V. Wilson സ്വീകരിച്ചു. തുടർന്ന് ഇവർക്ക് മധുരവും നൽകി. ആദ്യമായാണ് ആദിവാസി മേഖലയിൽ നിന്ന് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നതെന്നും തൃശൂരിലാണ് ഇവർക്ക് പരിശീലനം നൽകുകയെന്നും കമാൻഡന്റ് വ്യക്തമാക്കി. അതുപോലെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇവരെ കൊണ്ടുവരിക, പിന്നെ ഇങ്ങനെയുള്ള വിഘടനവാദികൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അവർ വസിക്കുന്ന ആ മേഖലയിൽ രാജ്യത്തിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന്റെ നന്മകളെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കുക എന്നൊരു ഉദ്ദേശം കൂടി സർക്കാരിന് ഈ കാര്യത്തിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ മേഖലയിൽ തന്നെ ജോലി കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും ഇത് കൂടുതൽ പേർക്ക് പ്രചോദനമാകുമെന്നും ബാബുവും സുനുവും വ്യക്തമാക്കി. ഇത്തരത്തിലൊരു ഗോൾഡൻ ചാൻസ് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ പഠനകാലം, ഞങ്ങളുടെ ഓരോരുത്തർ +2 ഡിഗ്രിയൊക്കെ ആയി പഠിച്ചതിന് ശേഷം പിന്നെ മുന്നോട്ട് എങ്ങനെയാണിത് എങ്ങനെയാണ് ഒരു തൊഴിലേക്ക് എങ്ങനെ പോകാന്നുള്ളതെന്ന് അറിയാതെ അതിന് വേണ്ട രീതിയിലുള്ള ഗൈഡൻസ് കിട്ടാതെ പലരും പല കോളനികളായിട്ട് വീണ് കിടക്കുകയാണ് പല മേഖലകളിലേക്ക്. അപ്പോൾ ഗവൺമെൻറ് ഇത്തരത്തിലൊരു പദ്ധതി സത്യത്തിൽ ഞങ്ങൾക്കൊരു ഞങ്ങളുടെ ഈ സമുദായത്തിന് ഞങ്ങളുടെ ഒരു നല്ലൊരു ചാൻസാണത്. പോലീസ് ആകുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മളൊരു പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ അതിലൂടെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് വ്യക്തമായിട്ട് നമുക്കൊരു ഒരു ഐഡൻറ്റിറ്റി കൊടുക്കാൻ കഴിയും. കാരണം അദ്ദേഹം ഒരു എല്ലാ കാര്യത്തിലും നല്ലതാണെന്നുള്ള ഒരു ഐഡൻറ്റിറ്റി കൊടുക്കാൻ കഴിയും. അത് തന്നെ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്നൊരു ഇതായിട്ട് തോന്നുന്നു. ഞാൻ MCOM കഴിഞ്ഞതിന് ശേഷം PSC എഴുതിയിട്ടൊരു ജോലി കിട്ടുകയെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ PSC കോച്ചിങ്ങിന് ചുങ്കത്തയിലെ കരിയർ PSC കോച്ചിങ് സെൻറ്ററിൽ ഞാൻ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് എന്താ PSCൻ്റെ സൈറ്റിൽ ഇങ്ങനെ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ വിജ്ഞാപനം കണ്ടത്. അതുവഴി ഇങ്ങനെ കൊടുത്തു, ഇങ്ങനെ സെലക്ഷൻ കിട്ടി. ഇതിപ്പോൾ നമ്മളൊരാൾ വന്നു കഴിഞ്ഞാൽ തന്നെ മറ്റുള്ളവർക്കും അതൊരു ഇൻസ്പിറേഷനാണ്. എനിക്കും ഇങ്ങനെ ആകണം എന്നുള്ള ആഗ്രഹം എല്ലാവരും മനസ്സിലുണ്ടാവും. അപ്പോൾ ഇനി അടുത്ത ഇതിൻ്റെ തന്നെ അടുത്ത സെലക്ഷനൊക്കെ വരുമ്പം അവർ സ്വാഭാവികമായിട്ടും കൊടുക്കും. MSP യിൽ ഹാജരായ ഇവർ പരിശീലനത്തിനായി തൃശൂരിലേക്ക് ഉടൻ തന്നെ യാത്രയാകും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.